Der Ismaier. Greifesse mich da. Da ist er kein Mann. Im Dorn muss man es küssen. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാനവരാശിയുടെ തുടക്കം മുതൽ മനുഷ്യർ ഭയപ്പെടുന്ന ചില വസ്തുതകളിൽ കൊടുങ്കാറ്റും തീയുമൊക്കെ പെടാറുണ്ട്. കൊടുങ്കാറ്റ് ഒത്തിരി നാശം വിതച്ച് കടന്നു പോകുന്നതൊക്കെ നമ്മൾ നോക്കി നിൽക്കാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് അഗ്നി. ഇതിനെയൊക്കെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയായിരിക്കണം പുരാണങ്ങളിലൊക്കെ ഇതിനെയൊക്കെ ദേവന്മാരോടൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മിത്തോളജിയൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഈ ഗ്രീക്ക് മിത്തോളജിയിൽ പ്രൊമേത്തിയൂസ് സ്വർഗത്തിൽ പോയിട്ട് അഗ്നി മോഷ്ടിച്ചുകൊണ്ട് വരുന്ന കഥയൊക്കെ നമ്മൾ ഇതിനോടൊക്കെ ചേർത്ത് വെച്ച് വേണം വായിക്കാനായിട്ട്. പെന്തക്കോസ്ത ഒരു ഓർമ്മ തിരുനാളാണ്. സ്വർഗത്തിൽ നിന്ന് അഗ്നിയും കൊടുങ്കാറ്റും ഇറങ്ങി വന്ന് കുറെ ഭയചകിതരായിരുന്ന മനുഷ്യരെ ശക്തിപ്പെടുത്തിയ ഒരു തിരുനാളാണ്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പെന്തക്കോസ്ത. നമുക്കെല്ലാവർക്കും അറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് എപ്രകാരമായിരുന്നു ആ പെന്തക്കോസ്ത ദിവസം അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായതെന്ന്. യേശുനാഥൻ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഭൂമിയിൽ തീ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രയുടെ വേളയിലാണ് അവിടുന്ന് ഇത് പറയുന്നത്. പെന്തക്കോസ്ത നമുക്കറിയാം ഒരു യഹൂദരുടെ തിരുനാളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പെസഹ തിരുനാളുകൾ കഴിഞ്ഞു വരുന്ന 50-ാം ദിവസം അവരുടെ 3 പ്രധാന തിരുനാളുകളിൽ ഒന്നാണ് പെന്തക്കോസ്ത. ഈ പെസഹ തിരുനാള് കഴിഞ്ഞുള്ള 50-ാം ദിവസം അവർ ഈ പെന്തക്കോസ്തയായിട്ട് ആചരിക്കും. വിളവെടുപ്പിൻ്റെ ഒരു തിരുനാളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നീട് സിനായി മാമലയിൽ വെച്ചിട്ട് ദൈവം ഈ മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകിയതിൻ്റെ ഒരു അടയാളം കൂടെ ഈ പെന്തക്കോസ്ത തിരുനാളിനോട് ചേർത്ത് യഹൂദർ ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേര് ജെറുസലേമിലേക്ക് വരികയും അവിടെ നല്ലൊരു ആഘോഷത്തിൻ്റെ പ്രതീതിയാണ് ഈ പെന്തക്കോസ്ത തിരുനാളെന്ന് പറയുന്നത്. അപ്പം ആ ഒരു മനോഹാരിത നിറഞ്ഞ ആ ഒരു തിരുനാളിനാണ് യേശുനാഥൻ തൻ്റെ ആത്മാവിനെ തൻ ശിഷ്യന്മാർക്ക് നൽകാനായിട്ട് തിരഞ്ഞെടുത്ത ദിവസം. നമുക്കെല്ലാവർക്കും അറിയാം യേശു പെസഹ ഒരുക്കുന്നുണ്ട് ഈ പെസഹ തിരുനാളിൻ്റെ ദിവസത്തിൽ. അതിനുശേഷം തൻ ആണിപ്പഴുതിൽ സ്വന്തം ശരീരം കൊണ്ട് നല്ലൊരു ദിവ്യവിരുന്ന് ഈ മനുഷ്യരുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശുനാഥൻ ഉയർത്തി ഒരുക്കുകയായിരുന്നു. അതിനുശേഷം 7 ആഴ്ചകൾ കഴിഞ്ഞ് 50 ദിവസങ്ങൾക്കിപ്പുറം പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇവർക്ക് അഭിഷേകം നൽകുകയാണ്. ഒരു പുതിയ വിളവെടുപ്പ് അവിടെ ആരംഭിക്കുകയായിരുന്നു. സഭയുടെ ഒരു തുടക്കം തന്നെയായിരുന്നു ഈ പെന്തക്കോസ്ത എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു മനോഹാരിത നിറഞ്ഞ ഒരു തിരുനാൾ. അതുവരെ ഭയചകിതരായിരുന്നു ഈ ഇവരെന്ന് വചനം പറയുന്നുണ്ട്. യഹൂദരെ പേടിച്ച് മുറിക്കുള്ളിൽ കഥകടച്ചിരുന്നവരാണിവർ. ഇവരെല്ലാവരും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സ്വർഗത്തിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നതായിട്ട് അനുഭവപ്പെടുകയും അതുപോലെ തന്നെ അഗ്നി നാളങ്ങൾ അവരുടെ എല്ലാവരുടെയും മുകളിലേക്ക് കാണപ്പെടുകയും ചെയ്തു. ഒത്തിരി പരിവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒരു ആ മനുഷ്യരെല്ലാവരും മാറിപ്പോകുന്നൊരവസ്ഥ. അന്ന് അവിടെ തഴിച്ചുകൂട്ടിയിരുന്ന ജനങ്ങളെല്ലാവരും അവർ വസിച്ചിരുന്ന ആ ഭവനത്തിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഉള്ളടക്കം ഈ അനുഭവത്തിന് അവിടെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും അവിടേക്ക് തടിച്ചുകൂടുകയും പന്നീട പത്രോസ്ലീഹ ഒരു മനോഹരമായൊരു പ്രസംഗം അവിടെ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. പേടിച്ച് അരണ്ടിരുന്ന ഒരു മനുഷ്യനാണ്, യേശുവിനെ തള്ളിപ്പറഞ്ഞൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പൂർണ്ണമായിട്ടും പരിവർത്തനം സംഭവിച്ചുകൊണ്ട് യേശുവിനെ പ്രഘോഷിക്കുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. ഇത് മനോഹാരിത നിറഞ്ഞൊരു അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. സഭയുടെ ജനനം നടക്കുന്ന ഒരു ദിവസമെന്നാണ് ഒരു ജന്മദിനമെന്നൊക്കെയാണ് നമ്മളിതിനെ ഈ പെന്തക്കോസ്ത തിരുനാളിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം 3000-ത്തോളം പേര് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ് പത്രോസിൻ്റെ ആ പ്രസംഗം കേട്ടുകൊണ്ട്. ഇത്ര മനോഹാരിത നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു പെന്തക്കോസ്ത ദിവസം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. ഈ അനുഭവത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ ദീപിച്ച ദിവസത്തെ പറ്റിയിട്ട് തന്നെയാണ്. ജ്ഞാനസ്നാനത്തിൻ്റെ വേളയിൽ സ്ഥൈര്യലേപനത്തിൻ്റെ വേളയിലൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വർഗം നമുക്കായിട്ട് നൽകുന്നുണ്ട്.
യേശുനാഥൻ നമ്മുടെ തൻ്റെ ആത്മാവിനെ ശിഷ്യന്മാർക്ക് നൽകി അപ്പോസ്തലന്മാർക്ക് നൽകിയതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ദാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരേ അളവിലാണെങ്കിലും അത് പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിൽ 12, 13, 14 അധ്യായങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ദാനങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെയെന്ന് പൗലോസ് ലീഹ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്ന 3 അധ്യായങ്ങൾ. ഈ 3 അധ്യായങ്ങളിലെ ഇടയിലായിട്ട് 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ലീഹ പറഞ്ഞു വയ്ക്കുന്നത് ഈ ദാനങ്ങളെല്ലാം നല്ലതാണ്, നമുക്ക് പ്രവചനവരം വേണം, അതുപോലെ തന്നെ ഭാഷാവരം വേണം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം വേണം, എല്ലാ വരങ്ങളും നമുക്ക് ആവശ്യമാണ്. എന്നാൽ സർവോർക്കിഷ്ടമായ ഒരു ദാനമുണ്ട്, മറ്റൊന്നുമല്ല സ്നേഹമാണ്. മനോഹരമായിട്ട് പൗലോസ് ലീഹ എഴുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് രോഗശാന്തി ശുശ്രൂഷകളും അല്ലെങ്കിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഈ ചെറിയ ചെറിയ പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ടും കൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് പരിശുദ്ധാത്മാവ് വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സർവോത്കൃഷ്ടമായ സ്നേഹത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനായിട്ട് പൗലോസ് ലീഹ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുണ്യങ്ങളെ അഭ്യസിപ്പിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ്. സ്നേഹത്തോടെ മദർ തെരേസ ഒത്തിരി രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുകയും ചെയ്തു. അത് പരിശുദ്ധാത്മാവിൻ്റെ വരം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛന്മാർ എന്ത് സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ കൂതാശകളൊക്കെ പരിക്രമം ചെയ്യാനായിട്ട് നമ്മുടെ ഓടെ എപ്പോഴും ഉള്ളത്. അവരും പ്രയത്നിക്കുന്നത് ഈ ദാനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഭാര്യ ഭർത്താക്കന്മാരെ സഹായിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ്. അതേപോലെ തന്നെയാണ് മക്കളെ സ്നേഹത്തോടുകൂടെ മുന്നോട്ട് വരാനും കൃപകളിൽ നിറഞ്ഞുകൊണ്ടും ഉയർന്നു വരാനും ഒക്കെ മക്കളെയും സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദാനങ്ങളും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയായിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകടമാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് ഒത്തിരി ഒത്തിരി വലിയ ദാനങ്ങളൊക്കെ ലഭിച്ചാലും അത് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പൗലോസ് ലീഹ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പൗലോസ് ലീഹ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ആ ഒരു ബോധ്യത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ദാനങ്ങളും അത് മറ്റുള്ളവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുവഴി പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്തീയ ജീവിതം ഏറ്റവും മനോഹരമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാവണം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വിശ്വാസമെന്ന സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനും മറ്റുള്ളവരെ വിഷമിച്ചിരിക്കുമ്പോൾ വേദന അനുഭവിക്കുന്നവരുടെ മുൻപിലിരുന്നുകൊണ്ട് അവരെ കേൾക്കാനുമൊക്കെ നമുക്ക് കഴിയണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ ദാനങ്ങളും വരങ്ങളും അത് സഭയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനായിട്ട് ഉപയോഗിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതുവഴി ക്രിസ്തു നമുക്ക് നൽകിയ ഈ ആത്മാവിനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അതാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.